മൂന്നാമത്തെ വ്യാകുലത്തെ പറ്റി ധ്യാനിക്കുന്ന വ്യാകുല വഴിയെ എന്ന വീഡിയോ സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യൂക്ക 23:43 പറയുന്ന ഒരു വചനമുണ്ട്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും. പർദീസ സൗഭാഗ്യങ്ങളുടെ ഇടമാണ്, അത് അസ്തമിക്കാത്ത സ്നേഹത്തിന്റെ നിലയനമാണ്. ഒരിക്കൽ അടഞ്ഞുപോയ പർദീസയുടെ വാതായനങ്ങൾ മലർക്കെ തുറക്കുകയാണ് ഗാഗുൽ തായിൽ. ഒന്നോർക്കണം, ഈശോ നല്ല കള്ളന് പർദീസ വാഗ്ദാനം ചെയ്തത് അതികഠിനമായ വേദനയുടെ ഉച്ചകോടിയിലാണ്. ഒരു മനുഷ്യ മനസ്സിനും സങ്കല്പിക്കാനാവാത്ത നുറുങ്ങുന്ന നൊമ്പരങ്ങൾ, ഇത്രയും കഠിനമായ പീഡകളുടെ നടുവിലാണ് ഈ വാഗ്ദാനം. അതേ പ്രിയപ്പെട്ടവരെ, സഹന സമയങ്ങളിലാണ്, നൊമ്പരങ്ങളുടെ മധ്യേയാണ് പർദീസ തുറക്കപ്പെടേണ്ടത്. സഹനം സ്വർഗത്തിന്റെ സ്നേഹ സമ്മാനമാണ്. സഹന നിമിഷങ്ങളിൽ അവൻ നമ്മെ നെഞ്ചോട് ചേർക്കുന്നു. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ എത്രയോ പർദീസ അനുഭവങ്ങളെ നാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ചേർത്ത് പിടിച്ച് കൂടെ നടന്നവന്റെ കൈപിടിവിച്ച് കുതിരെ മാറിയിട്ടുണ്ട്. വേദനിക്കുന്ന സഹോദരരുടെ കൂടെ നിന്ന് പർദീസയിലേക്കുള്ള വഴി തെളിച്ചു കൊടുക്കാതിരുന്നിട്ടുണ്ട്. തീർന്നില്ല, ഒന്നുകൂടിയുണ്ട്. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും എന്ന വചനത്തിൽ അവൻ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനാണ് പർദീസ, ഞാൻ കൂടെയുള്ളവൻ, എന്റെ കൂടെയുള്ളവൻ എന്നും പർദീസയിലാണ്. ലോകാവസാനത്തോളം കാലം അവൻ തന്നിരിക്കുന്ന ഉറപ്പുള്ള വാഗ്ദാനമാണ് ഈ കൂട്ട്. എത്ര കഠിനയാതനകളിലും അവനത് മറക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, സഹനങ്ങൾക്കും നൊമ്പരങ്ങൾക്കും നടുവിൽ പരിഭവവും പരാതിയുമായി നിന്നെ മറക്കുന്നവരാണ് ഞങ്ങൾ. സഹനത്തെ സ്നേഹിക്കാൻ, അതിൽ ആനന്ദം കണ്ടെത്തുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. വേദനകളിൽ ചേർത്ത് പിടിക്കുന്ന നിന്നോട് ചേർന്നിരിക്കുവാൻ, അവരനെ ചേർത്ത് നിർത്തുവാൻ, നഷ്ടപ്പെട്ടുപോയ പർദീസ വീണ്ടെടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ നോമ്പ് കാലത്ത് നോവിന്റെ വഴികളിൽ അഭിഷേകത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.